ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ കൊച്ചിക്കാരി പിന്നെയും വന്നിരിക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ? സ്വഭാവം എന്ന് പറയുമ്പോൾ ചീത്ത സ്വഭാവം ഒന്നും അല്ല കേട്ടോ, ഒരു നല്ല സ്വഭാവം തന്നെയാണ്. നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതായത് പൊരുത്തപ്പെട്ട് പോകാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്. ഈ പൊരുത്തപ്പെടൽ എന്ന് പറയുമ്പോൾ അത് ഒരു ഫുഡായിക്കോട്ടെ, പുതിയ സ്ഥലമായിക്കോട്ടെ, പുതിയ ആൾക്കാരായിക്കോട്ടെ, നമ്മൾ അവരായിട്ട് അല്ലെങ്കിൽ എന്തായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്ത് പോകും. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണത്. ഇന്നത്തെ വീഡിയോ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്, അതായത് എൻ്റെ നെതർലാൻഡ്സ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എങ്ങനെ ജോലി കിട്ടി, എൻ്റെ ലൈഫ് ഇവിടെ എങ്ങനെയാണ്, ഞാനിവിടെ എങ്ങനെ വന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, പുറത്തു പോകണം, പുറത്തു പോയി ജോലി ചെയ്യണം, പഠിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു അവർക്കൊരു ചെറിയ ചെറിയ പോയിന്റേഴ്സ് ചിലപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ത്രൂ ഔട്ട് ഈ വീഡിയോ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നോട് മറ്റുള്ളവർ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ചില ചോദ്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനോട് അനുബന്ധിച്ച് ഉള്ള ഉത്തരങ്ങളായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുന്നത്. 2012 ഒക്ടോബർ 24 ഏകദേശം ഉച്ചയ്ക്ക് ഒരു 1:30 എമിറേറ്റ്സിൻ്റെ A380 ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ ഈ ഞാനും കൂടെ എത്തി. ആദ്യത്തെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്. ഞാൻ കേരളം വിട്ട് പുറത്തു പോയിട്ടുള്ളത് ബാംഗ്ലൂരും മൈസൂരും മാത്രമാണ്. ആദ്യമായിട്ട് യൂറോപ്പിൽ എത്തുന്നത് അന്നാണ്. ഞാനും സനിയും നാട്ടില് ഇൻഫോസിസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് കാലം ബാംഗ്ലൂർ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്തത്. കല്യാണത്തിന് ശേഷം ഞാൻ മൈസൂർ ഇൻഫോസിസിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 2012 സനിക്കൊരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു. അതായത് സനി വർക്ക് ചെയ്യുന്ന ക്ലയൻറ്റ് ഇവിടുത്തെ നെതർലാൻഡ് ബേസ്ഡ് ഒരു ബാങ്കാണ്. അപ്പോൾ ഇവിടേക്ക് ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് സനിക്കൊരു ഓഫർ വന്നു. അപ്പോൾ നല്ലൊരു ഓഫറായിരുന്നു. നമുക്ക് എല്ലാവർക്കും പുറത്ത് പോകാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ സനി അത് ഇൻഫോസിസ് വഴി ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു നെതർലാൻഡിലേക്ക്. സനിയുടെ വിസ സ്പോൺസർ ചെയ്തത് അന്നേരം ഇൻഫോസിസ് ആണ്. അതായത് നമ്മൾ ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് ആയിട്ടാണ് അന്ന് ഇവിടെ വന്നത്. അതായത് നമുക്കിവിടെ ജോലി ചെയ്യണമെങ്കിൽ ഒരു കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്യണം. നമ്മുടെ ജോലി എന്നിവിടെ തീരുന്നുവോ അന്ന് നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ അല്ലാണ്ട് നമുക്ക് ഇവിടെ ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ വിസയിലാണ് സനി ആദ്യം ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് എനിക്കിവിടെ അതായത് ഓൺസൈറ്റ് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഫോസിസിലെ ജോലി അവിടെ ക്വിറ്റ് ചെയ്തു. ക്വിറ്റ് ചെയ്തിട്ട് ഒരു 6 കഴിഞ്ഞപ്പോൾ സനിയുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് നെതർലാൻഡ്സിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ വിസയും സ്പോൺസർ ചെയ്തത് ഇൻഫോസിസ് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ സ്പൗസ് ട്രാവൽ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവർ കൊടുക്കും. അപ്പോൾ എനിക്കും കിട്ടിയത് സെയിം വിസ തന്നെയാണ്, അതായത് ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് വിസയാണ്. ഒരു വിസ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സനിയുടെ ജോലി എന്ന് ഇവിടെ തീരുന്നു, സനി തിരിച്ചു പോകുമ്പോൾ ഞാനും കൂടെ പോകണം. അങ്ങനെയാണ് ആ വിസ. അങ്ങനെ ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് ആയിട്ട് ഞാൻ 2012 ഇവിടെ നെതർലാൻഡ്സിലെത്തി. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 4 ഉണ്ട് കേട്ടോ. ജാൻ ഫെബ് മാർച്ച് ഒരു വിൻ്റർ ടൈമാണ്. പിന്നെ ഏപ്രിൽ മെയ് ജൂൺ സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറാണ് ഇവിടുത്തെ ആക്ച്വൽ സമ്മർ സീസൺ. അതായത് നമുക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ടൈം ഈ 3 3 ഫുള്ള് കിട്ടില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് 2.5 നമുക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് നടക്കാം. പിന്നെ ഉള്ളത് ഒക്ടോബർ നവംബർ ഡിസംബർ, അത് ഫോൾ സീസണാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒക്ടോബറിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഏകദേശം തണുപ്പ് തുടങ്ങി ആ സമയത്ത്, അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഏകദേശം എനിക്ക് തണുപ്പ് ഒട്ടും പറ്റാത്തൊരാളായിരുന്നു നാട്ടിലാണെങ്കിൽ പോലും. അപ്പോൾ ഇവിടെ എനിക്ക് ചെറിയ ശ്വാസംമുട്ടൽ, ചുമ അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷം ഈ തണുപ്പ് വന്നിട്ട് എനിക്ക് ഏകദേശം ഒരു 1.5 ഞാൻ നന്നായി സഫർ ചെയ്തു. എനിക്ക് ചുമ ശ്വാസം മുട്ടൽ മരുന്നും ഹോസ്പിറ്റലൊക്കെ ആയിട്ടാണ് ഞാൻ ഹോൾ ടൈം കഴിഞ്ഞു കൂട്ടിയത്. ഫുഡിന് എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഫുഡ് എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആണ്. ഞാൻ എന്ത് ഫുഡും കഴിക്കും, പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഫുഡിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് എനിക്കെല്ലാം പുതിയതായിരുന്നു. പുതിയ ആളുകൾ, പുതിയ രാജ്യം, പുതിയ ഭാഷ,
എല്ലാം പുതിയത്, ഒന്നും അറിയില്ല, ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ഭയങ്കര ഡയറക്റ്റ് ആണ് ആൾക്കാർ. കാര്യം എന്ന് വെച്ചാൽ മുഖത്ത് നോക്കി പറയാനുള്ളത് അവർ പറയും. സോഷ്യലി ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെയുള്ളവർ. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ബിഹേവിയറും ഇവിടുത്തെ ഉള്ളൊരു ബിഹേവിയറും. നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ വിഷ് ചെയ്യില്ല, നമ്മൾ നേരെ നോക്കുമ്പോൾ ചിലപ്പോൾ നോക്കുന്നുണ്ടാവില്ല, നമ്മളങ്ങ് മാറി നടന്നു പോകുമായിരിക്കും. പക്ഷേ ഇവിടെ ടോട്ടലി ഡിഫറെൻ്റാണ് ആ ഒരു കാര്യം. ഇപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ വരുവാണെങ്കിൽ, അതും എനിക്കിവരെ അറിയുകയും കൂടി ഇല്ലെങ്കിൽ, അവരെന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹായ് പറയും. അതൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ്നെസ് ആണ്, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് തരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഡയറക്റ്റ് ആണ്. നമ്മുടെ നെയ്ബേഴ്സ് ഇപ്പോൾ ആയിക്കോട്ടെ, രാത്രി 11 മണിക്ക് ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒച്ച ഉണ്ടാക്കുവാണെങ്കിൽ അവർ വന്ന് നമ്മുടെ ഡോറിൽ ലോക്ക് ചെയ്തിട്ട് പറയും, മതി, സമയം എത്രയായി, അധികം ഒച്ചയും ബഹളമൊന്നും വേണ്ടെന്ന് അവർ പറയും. അത്രയും ഡയറക്റ്റാണ്. ഇതിലുള്ള ആൾക്കാർ ഭയങ്കര നമ്മളെ വെൽക്കമിങ് ആണ്. ഒരിക്കലും ഒരു ഔട്ട്സൈഡർ ഫീലിംഗ് അങ്ങനെ അധികം ഉണ്ടായിട്ടൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ത്രൂ ഔട്ട് ഉണ്ടായിരിക്കുന്നത്. ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ഒരു 9.5 ഞാൻ റേറ്റ് ചെയ്യും. അത്രയും നല്ലൊരു കൺട്രിയാണ്, ആൾക്കാരും അത്രയും നല്ലതാണ്. രണ്ട് ടൈപ്പ് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ അതായത് എക്സ്പാറ്റ്സ് കൂടുതലുള്ള സ്ഥലങ്ങൾ. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഡിമാൻഡ് കൂടുമല്ലോ, അപ്പോൾ ഓഫ് കോഴ്സ് റെൻറ്റും കൂടും. അപ്പോൾ ഈ ആംസ്റ്റർഡാം, ആംസ്റ്റർഡാം സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെൻറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു 1-bedroom അപ്പാർട്ട്മെൻ്റ് ഒക്കെ റെൻറ്റിന് എടുക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞത് ഒരു 1500 euro എങ്കിലും എക്സ്ക്ലൂസീവ് ആവും. അതായത് ബാക്കി വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി, പിന്നെ ഇന്റർനെറ്റ്, അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യേണ്ടി വരും. പക്ഷേ റെന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത് 1500 ആവുമെന്ന് പറഞ്ഞത്. അത് കുറച്ച് കൂടുതൽ ഔട്ട്സ്കേർട്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത്ര റെന്റൊന്നും ഇല്ല. സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആണെങ്കിലും അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. എല്ലാ വർഷവും ഒരുപാടധികം വില കൂടലും വില കുറയലും അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ഒരു ഒരേ ഇതിൽ തന്നെയാണ് സാധനങ്ങൾ പോകുന്നത്. ഒരുപാട് ബഡ്ജറ്റും ഇപ്പം നമുക്ക് നാട്ടിലറിയാമല്ലോ, ഇപ്പം ചില സമയത്ത് കാണാമല്ലോ ഉള്ളിയുടെ വില കൂടി, ഗ്യാസിൻ്റെ വില കൂടി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വില കൂടുതൽ സംഭവം ഇവിടെ വന്നിട്ട് എനിക്ക് 8 വർഷത്തോളമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. മേ ബി ഒരു എത്രയാണ്, മേ ബി ഫ്യൂ സെൻസ് കൂടുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ അത് നമ്മുടെ ഹോൾ ബഡ്ജറ്റിനെ അങ്ങോട്ട് എന്താ തളർത്തുന്ന രീതിയിലുള്ള ഒരു വില കൂടലൊന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വെൽ കണക്റ്റഡ് ആണ് കേട്ടോ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ട്രെയിൻ സ്റ്റേഷനിന് അടുത്തുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനും പിന്നെ ബസ് സ്റ്റേഷനും ട്രാം സ്റ്റേഷനും ആ ഒരു സിറ്റിയിൽ അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ബൈസിക്കിളിന് മാത്രമായിട്ട് തന്നെ ഒരു റൂട്ട് ഉണ്ട്, ബൈസിക്കിൾ റൂട്ട് ഉണ്ട്. നെതർലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ലാൻഡാണ്, അതായത് ഫ്ലാറ്റ് ലാൻഡാണ്. നമുക്ക് സൈക്കിളിൽ തന്നെ നെതർലാൻഡ്സ് ഫുൾ ചുറ്റി വരാം, അത്രയും പരന്ന സ്ഥലമാണ്. ട്രെയിൻ എപ്പോൾ വരും, മെട്രോ എപ്പോൾ കിട്ടുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ തന്നെ നമുക്ക് ഡിലേസ് ഉണ്ടെങ്കിൽ എല്ലാം കാണാൻ പറ്റും. വിൻഡ് അല്ലെങ്കിൽ സ്നോ ഉള്ള ടൈമിൽ അല്ലെങ്കിൽ സ്റ്റോം ഉള്ള ടൈമിൽ ആ സമയത്തൊക്കെ കുറച്ച് ഡിലേസ് ഒക്കെ ഉണ്ടെങ്കിലും ബാക്കി നോർമൽ ഒരു കുഴപ്പമില്ലാത്ത സമയത്താണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ മതി നമുക്ക് എവിടെ പോകാൻ വേണ്ടിയും. ബേസിക്കലി ഇവിടെ 2 types ഓഫ് വീടാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. അതായത് 2 types എന്ന് ഉദ്ദേശിച്ചത്, നമുക്കൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പുതിയ പ്രോജക്റ്റിൽ നിന്ന് നമുക്കൊരു വീട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഒരാൾക്കാർ അവരുടെ വീട് വിൽക്കുവാണെങ്കിൽ നമുക്ക് ആ വീട്. നമുക്ക് ഇവിടെ ഒരു ജോലിയുണ്ട്, നമുക്ക് മോർഗേജ് അടയ്ക്കാനുള്ള ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോവുകയാണെങ്കിൽ ബാങ്ക് നമുക്ക് മോർഗേജ് തരും. മോസ്റ്റ്ലി എല്ലാ സമയത്തും 100% മോർഗേജ് കിട്ടും നമുക്ക്. അപ്പോൾ വീട് വാങ്ങിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. സൂപ്പർ മാർക്കറ്റ്സിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ കിട്ടും. പിന്നെ എക്സ്പെഷ്യലി നമുക്ക് ഇന്ത്യൻ സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇന്ത്യൻ കടകളുണ്ട്. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട്, പക്ഷേ ഒരു മലയാളി റെസ്റ്റോറൻറ്റ്സ് ഇതുവരെ ഇല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് വന്ന് ചെയ്യൂ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അത്രയും ഹിറ്റാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ വീഡിയോ കണ്ടുവന്നിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുക.
ഒരൊറ്റ മലയാളി റെസ്റ്റോറൻറ്റ് ഇല്ല ഇവിടെ കേട്ടോ. ഞങ്ങള് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇഷ്ടംമാതിരി ഉണ്ട്, ശരവണ ഭവനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്ന് പോയിട്ട് നമ്മുടെ പൊറോട്ടയും ബീഫും കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ കപ്പയും മീൻകറിയും കഴിക്കണമെങ്കിലോ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ട വരും. ആദ്യം നെതർലൻഡ്സിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് ഇൻഷുറൻസ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. ഇവിടെ ഒരു ഹൗസ് ഡോക്ടർ ഉണ്ട്, ഒരു ജി പി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് അസുഖം വന്നാലും ആദ്യം നമ്മൾ ഈ ജി പിനെ അപ്പോയിൻമെൻ്റ് എടുക്കണം. ജി പിനെ അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് ഭയങ്കര ക്രിട്ടിക്കൽ ആണെങ്കിൽ മാത്രമാണ് ജി പി ഒരു സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് റെഫർ ചെയ്തുള്ളൂ. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണണമെങ്കിൽ ജി പിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടുത്തെ മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ ടോട്ടലി 16 ആഴ്ചയുള്ളൂ. ഈ 16 ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ 4 ആഴ്ച, അതായത് കുട്ടി ജനിക്കുന്നതിന് മുന്നേയുള്ള ഡ്യൂ ഡേറ്റിന് മുന്നേ 4 ആഴ്ച മുന്നേ നമ്മൾ ലീഗലി മസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. കുട്ടി ജനിച്ചിട്ട് നമുക്ക് പിന്നെ വെറും 3 മാസേ ഉണ്ടാവുള്ളൂ, അതായത് 12 വീക്സ്. ഈ 12 വീക്സിൽ നമുക്ക് വിത്ത് പേ നമുക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ലീവ് ബാലൻസ് വേണം, അല്ലെങ്കിൽ വിത്തൗട്ട് പേ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതിന് ഉണ്ടായ ടൈമിലാണെങ്കിൽ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്തു, ചെയ്യേണ്ടി വന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ ഡാനിയുടെ ടൈമിൽ ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഞാനിപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തത്. 0 to 4 years വരെയാണ് ഇവിടുത്തെ ഡേ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി ജനിച്ചിട്ട് നമുക്ക് 1 വയസ്സിന് മുന്നേ തന്നെ ഇവിടെ ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ 4 ഇയേഴ്സ് തൊട്ടാണ് ഇവിടുത്തെ ബേസിക് സ്കൂള്, അതായത് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി സ്റ്റാർട്ട് ചെയ്യുന്നത് 4-ാമത്തെ വയസ്സ് തൊട്ടാണ്. ഈ ബേസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു അക്കാഡമിക് ഇയർ ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് കുട്ടിക്ക് എന്ന് 4 വയസ്സാവണോ അന്ന് തൊട്ട് സ്കൂളിൽ പോയി തുടങ്ങണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ടോട്ടലി ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയാൻ പാടില്ല. വൺസ് നെയ്ത്തനൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളായല്ലേ, എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതെല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോവും. വെറുതെ ഞാൻ അങ്ങനെ എല്ലാം കൂടി കുത്തി നിറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടി താല്പര്യമുള്ള കാര്യങ്ങളാണ്. അതായത് എനിക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെ ജോലി കിട്ടി, ഞാൻ എൻ്റെ വിസ എങ്ങനെ ചേഞ്ച് ചെയ്തു, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂറോപ്പ് സിറ്റിസൺഷിപ്പ് എങ്ങനെ എടുക്കാം, അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ, വരുന്ന വീഡിയോ മറക്കാണ്ട് കാണാൻ നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഹെൽപ്ഫുള്ളായി തോന്നിയിട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് നെതർലൻഡ്സിനെ കുറിച്ചും നെതർലൻഡ്സിലുള്ള ജീവിത രീതികളെക്കുറിച്ചും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയിൽ ആ പോർഷനും കൂടി ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൊച്ചിക്കാരി സൈനിങ് ഓഫ്.